അരുണാചൽ പ്രദേശിനെ ലക്ഷ്യം വെച്ച് ചൈന നിയന്ത്രണ രേഖയ്ക്ക് സമീപം റോഡ് നിർമ്മാണവും മിസൈൽ സംവിധാനങ്ങളും ഒരുക്കി ചൈന സേനാവിന്യാസം ശക്തിപ്പെടുത്തുകയാണെന്ന് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ടിബറ്റിലെ ഗ്യാൻസെ മേഖലയിൽ ഒരു ബ്രിഗേഡ് സൈന്യത്തിന് വേണ്ടിയുള്ള താവളവും ചൈന നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഗാൽവൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ചൈനയുടെ ഈ പ്രകോപനപരമായ നീക്കം. ചൈനയുമായൊരു യുദ്ധമുണ്ടായാൽ അതിൽ പാകിസ്ഥാനും ഉൾപ്പെടുമെന്നും അതിനാൽ സൈന്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. സംസ്ഥാനത്ത് ഇന്ന് 2406 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 2067 കേസുകളും സമ്പർക്കത്തിലൂടെയാണ്. 24 മണിക്കൂറിനിടെ 37873 സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 2067 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് ഇന്ന് 10 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ 267 മരണം സ്ഥിരീകരിച്ചു. കേരളത്തിൽ നിലവിൽ 22673 പേരാണ് ചികിത്സയിലുള്ളത്. തിരുവനന്തപുരം 352, കോഴിക്കോട് 238, കാസർഗോഡ് 231, മലപ്പുറം 230, പാലക്കാട് 195, കോട്ടയം 189, കൊല്ലം 176, ആലപ്പുഴ 172, പത്തനംതിട്ട 167, തൃശൂർ 162, എറണാകുളം 140, കണ്ണൂർ 102, ഇടുക്കി 27, വയനാട് 25 എന്നിങ്ങനെയാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ ജനം ടിവി കോഓർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാർക്ക് ക്ലീൻ ചീറ്റില്ല. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യാനാണ് നിലവിൽ കസ്റ്റംസ് തീരുമാനം. 5 മണിക്കൂറോളമാണ് കസ്റ്റംസ് അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്തത്. നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കുറ്റമേൽക്കാൻ സരിത്തിനോട് പറയണമെന്ന് അനിൽ ഉപദേശിച്ചതായി സ്വപ്നയുടെ മൊഴിയുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. സംഘപരിവാർ ചാനലായ ജനം ടിവി BJP യുടെ ചാനലേ അല്ലെന്നും BJP ക്ക് അങ്ങനെയൊരു ചാനലേ ഇല്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജനം ടിവി കോഓർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോഴാണ് K.സുരേന്ദ്രൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. സംസ്ഥാനത്ത് സ്കൂൾ സ്വകാര്യ ബസ്സുകളുടെ വാഹന നികുതി ഒഴിവാക്കി. 6 മാസത്തെ വാഹന നികുതിയാണ് ഒഴിവാക്കിയത്. ഗതാഗത മന്ത്രിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. അനുവദിച്ചിട്ടുള്ള എല്ലാ റൂട്ടിലും ബസ്സോടിച്ച് ബസ്സുടമകൾ സർക്കാരുമായി സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്രയും സഹായങ്ങൾ ചെയ്തിട്ടും സർവീസ് നടത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഓണക്കാലം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് പൊതുഗതാഗതത്തിനേർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ താൽക്കാലികമായി ഒഴിവാക്കി. സെപ്റ്റംബർ 1 വരെയാണ് നിയന്ത്രണം ഒഴിവാക്കിയത്. ഇതോടെ സംസ്ഥാനത്ത് എവിടേക്കും സർവീസ് നടത്തുന്നതിന് ബസ്സുകൾക്ക് നിയന്ത്രണമുണ്ടാവില്ല. നേരത്തെ തൊട്ടടുത്ത ജില്ലകളിലേക്ക് മാത്രമാണ് സർവീസ് നടത്താൻ അനുമതിയുണ്ടായിരുന്നത്. പുതിയ നിർദ്ദേശത്തിൽ രാവിലെ 6 മുതൽ രാത്രി 10 വരെ സർവീസ് നടത്താമെന്നും അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെയാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിക്കായി UAE റെഡ് ക്രോസിന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചതെന്ന് ചീഫ് സെക്രട്ടറി വിശ്വാസ് മെഹ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മറുപടി നൽകി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ കേരളത്തിന്റെ സ്യൂട്ടിൽ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന് സുപ്രീംകോടതിയുടെ ചേംബർ സമൻസ്. അറ്റേണി ജനറലിന്റെ ഓഫീസിന് നോട്ടീസ് കൈമാറിയിട്ടും വക്കാലത്തിടാത്തതിനാണ് സമൻസ്. സമൻസിന്റെ പകർപ്പ് സംസ്ഥാന സർക്കാർ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന് കഴിഞ്ഞയാഴ്ച കൈമാറിയിട്ടുണ്ട്. UDFൽ നിന്ന് പുറത്താകുമെന്നുറപ്പായതോടെ ഇടതുമുന്നണിയുമായി പ്രാദേശിക സഹകരണ നീക്കം ശക്തമാക്കി കേരള കോൺഗ്രസ് ജോസ് പക്ഷം. കോട്ടയം മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ CPMനൊപ്പം ചേർന്ന് UDF ഭരണസമിതിക്കെതിരെ ജോസ് പക്ഷത്തെ 5 അംഗങ്ങൾ കത്ത് നൽകി. ഇസ്രയേലി നിർമ്മിത ഫാൽക്കൺ അവാക് സിസ്റ്റം സ്വന്തമാക്കാൻ ഉറച്ച് ഇന്ത്യൻ സൈന്യം. അടുത്തയാഴ്ച ഇതിനുള്ള കരാർ ഒപ്പിടുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു.
ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നിരീക്ഷണ സംവിധാനങ്ങളിലൊന്നാണ് ഇസ്രയേലി നിർമ്മിത ഫാൽക്കൺ അവാക്സ് സിസ്റ്റം. ശത്രു വിമാനത്തിൻ്റെയും മിസൈലിൻ്റെയും സാന്നിധ്യം ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാനും വളരെ ഉയർന്നു പറന്ന് നിരീക്ഷണം നടത്താനും ഇവയ്ക്ക് സാധിക്കും. പ്രതിരോധ വിദഗ്ധരടങ്ങുന്ന ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അടിയന്തര യോഗത്തിലാണ് 2 ബില്യൺ US ഡോളറിന്റെ നിരീക്ഷണ സംവിധാനം വാങ്ങാൻ തീരുമാനമായത്. വകയാർ ആസ്ഥാനമായ പോപ്പുലർ ഫിനാൻസ് അടച്ചുപൂട്ടി ഉടമയും കുടുംബവും മുങ്ങിയതോടെ നിക്ഷേപകർക്ക് ഏകദേശം 2000 കോടിയോളം രൂപ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് പത്തനംതിട്ട SP KG സൈമൺ. പരാതികൾ കൂടിയതോടെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഉടമ കോടതിയിൽ പാപ്പർ ഹർജിയും കൊടുത്തിട്ടുണ്ട്. തുടർച്ചയായ 2ാം തവണയും ചൈനീസ് എയർ സ്പേസിലേക്ക് അതിക്രമിച്ചു കടന്ന് അമേരിക്കൻ ചാരവിമാനങ്ങൾ. ബുധനാഴ്ച അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പരീക്ഷണ പറത്തൽ നടത്തുമ്പോഴാണ് US U-2 വിമാനം ചൈനയുടെ എയർ സ്പേസിലേക്ക് അതിക്രമിച്ചു കയറിയത്. 2ാം തവണയും ദക്ഷിണ ചൈന കടലിനു മുകളിലൂടെ അമേരിക്കൻ ചാരവിമാനങ്ങൾ പറന്നത് തീർത്തും പ്രകോപനപരമാണെന്ന് ചൈന അഭിപ്രായപ്പെട്ടു. UAE ഇസ്രായേൽ കരാർ നിരവധി അവസരങ്ങൾ തുറന്നിടുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഈ കരാറിനെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലും പലസ്തീനും നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ഇന്ത്യയും UAE തമ്മിൽ അതിവേഗം വളരുന്ന ബന്ധമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. UAE ഇസ്രായേൽ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ബെന്നി ഗാൻസനും പ്രതിരോധകാര്യ സഹമന്ത്രി മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ബവർദിയും ടെലിഫോണിൽ സംസാരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ കരാർ മേഖലയിലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പ് ഇരു മന്ത്രിമാരും പ്രകടിപ്പിച്ചതായി UAE ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കൊച്ചി നഗരത്തിന് പുത്തൻ പ്രതീക്ഷകളേകി ഗിഫ്റ്റ് പദ്ധതി. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായാണ് ആലുവയിൽ ഗിഫ്റ്റ് പദ്ധതി വരുന്നത്. 10 വർഷം കൊണ്ട് 18,000 കോടി രൂപയുടെ നിക്ഷേപമാണ് പദ്ധതിയിൽ പ്രതീക്ഷിക്കുന്നത്. പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ 540 കോടി രൂപ അനുവദിച്ചു. 1,600 കോടിയുടെ വികസന പദ്ധതിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരാഴ്ച നീണ്ടുനിന്ന് തുടർച്ചയായ ഇടിവിന് ശേഷം കേരളത്തിൽ സ്വർണ്ണവില ഉയർന്നു. പവന് 240 രൂപ കൂടി 38,240 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഇന്നത്തെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. BJP ക്ക് അങ്ങനെ ഒരു ചാനൽ ഉണ്ടതായിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ BJP ക്ക് അങ്ങനെ ഒരു ചാനൽ ഇല്ല. അത് ഈ നാട്ടിലെ പിന്നെ ദേശസ്നേഹികളായിട്ടുള്ള കുറെ ആളുകൾ നടത്തുന്ന ഒരു ചാനലാണ് BJP ക്ക്. അതിന് BJP ക്കാരായിട്ടുള്ള ആരും അതില്ല. ഒരു ആരോപണം നിങ്ങളിപ്പം ചോദിച്ചാൽ അതിന്റെ പേരിൽ അങ്ങ് കുറ്റക്കാരാക്കുന്നത് എന്താണോ? ഇത് എവിടെയാണ്? ഇത് ഞാനിത് അറിഞ്ഞിട്ടില്ല. ഇതിന്റെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇന്ന് പോയിരിക്കാം. പോയിട്ട് എത്തുന്നതിന് മുമ്പ് സുരേന്ദ്രൻ എത്തിയതാണ്. അതാണ് വലിയ കുറ്റമായിട്ട് പറഞ്ഞത്. അയാൾക്കാണ് താമ്രപത്രം കൊടുക്കും. ശ്ലാഘനീയമായ നടപടി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി വളരെ മാതൃകാപരമായ ദ്രുതഗതിയിലുള്ള നടപടി. എന്താ നടപടി? പത്രക്കാരെ അവിടെ ആട്ടി ഓടിച്ചതാണ്. അതാണ് ദ്രുതഗതിയിലുള്ള നടപടി. കാണാൻ അവിടെ ചെന്ന പൊതുപ്രവർത്തകരെ അവിടുന്ന് അടിച്ചിറക്കി ജയിലിൽ അടച്ചതോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതാണോ? എന്താണ് നടപടി? ചീഫ് സെക്രട്ടറിക്ക് താമ്രപത്രം നൽകാൻ മാത്രം എന്താണ് ചീഫ് സെക്രട്ടറി തീവപ്പുണ്ടായതിനു ശേഷം അവിടെ എടുത്ത നടപടി, പ്രായോഗികമായ നടപടി? ചീഫ് സെക്രട്ടറി എന്താ കാണിച്ചത്? വല്ല അത്ഭുതം അവിടെ കാണിച്ചോ? തീ കെടുത്താൻ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നോ? ചീഫ് സെക്രട്ടറിയും മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും ഒക്കെ എത്തി. എത്രയോ പിന്നെ അതിനുശേഷമാണ് ചീഫ് സെക്രട്ടറി എത്തിയത്. അപ്പം ചീഫ് സെക്രട്ടറി അവിടെ നടത്തിയത് പല കാര്യങ്ങളും മൂടിവെക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ തന്നെ ഇതിലൊരു ഗൂഢാലോചന ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു ഒരു ഗൂഢാലോചനയുമില്ല, യാദൃശ്ചിക സംഭവമാണ്, സ്വാഭാവികമായിട്ടുള്ള തീ കത്തിയതാണെന്ന് പറഞ്ഞു. ഇതിനാണോ അദ്ദേഹത്തിന് താമ്രപത്രം കൊടുത്തിരിക്കുന്നത്? ഇനി മനോജ് അബ്രഹാമിനും സംഘത്തിന് എന്ത് പത്രമാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ഈ അന്വേഷണം കൊണ്ട് യഥാർത്ഥ വസ്തുത പുറത്തു വരുമെന്ന് കരുതാനാവില്ല. കാരണം ഈ അന്വേഷണത്തെ സ്വാധീനിക്കുകയല്ലേ ക്യാബിനറ്റിലെ മന്ത്രിമാർ.